നമസ്കാരം രാജ്യത്തെ ഇരുന്നൂറ് മികച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നാൽപ്പത്തിരണ്ട് കോളേജുകൾ സംസ്ഥാനത്ത് നിന്നാണെന്ന ചരിത്ര നേട്ടത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ് കേരളമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അറിയിച്ചു എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ വൻ നേട്ടമാണ് കേരളത്തിന്റെ പേരിൽ എഴുതി ചേർത്തിരിക്കുന്നത് രാജ്യത്തെ മികച്ച കോളേജുകളുടെ ആദ്യത്തെ നൂറ് റാങ്കിൽ സംസ്ഥാനത്തെ പതിനാല് കോളേജുകൾ ഇടം പിടിച്ചിട്ടുണ്ട് ഇരുപത്തിനാലാം റാങ്ക് നേടിയ കേരള സർവകലാശാലയടക്കം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ നാല് സർവകലാശാലകൾ മികച്ച സർവകലാശാലകളുടെ പട്ടികയിൽ ആദ്യ സീറ്റിൽ ഇടം നേടിയിട്ടുണ്ട് അതായത് കേരള സർവകലാശാല എം ജി സർവകലാശാല കുസാറ്റ് കാലിക്കട്ട് എന്നിവയാണ് ഈ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത് രാജ്യത്തെ മുഴുവൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പരിഗണിക്കുന്ന ഓവറോൾ വിഭാഗത്തിലും നമ്മുടെ മൂന്ന് സർവകലാശാലകൾ കേരള എം ജി കുസാറ്റ് എന്നിവ ഇടം പിടിച്ചിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്ക് ഈ ഒരു മാറ്റം വളരെയധികം ഉതകുന്നതായിരിക്കുമെന്നാണ് വിലയിരുത്തൽ കേരളത്തിന്റെ അഭിമാനം വീണ്ടും ഉയർത്തി നമ്മുടെ സർവകലാശാലകളും കലാലയങ്ങളും കൈവരിച്ച നേട്ടങ്ങൾക്കും മുഴുവൻ സർവകലാശാല സാരഥികൾക്കും അക്കാദമിക് സമൂഹത്തിനും ഹൃദയപൂർവ്വം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുവെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ കോളേജുകളുടെ വിഭാഗത്തിൽ ഇരുപത്തി ആറാം സ്ഥാനം നേടിക്കൊണ്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് വീണ്ടും മാറ്ററിയിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച കോളേജുകളുടെ പട്ടികയിൽ തുടർച്ചയായ ആറാം വട്ടമാണ് യൂണിവേഴ്സി കോളേജ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നത് അവഹേളിക്കും തോറും റാങ്ക് അടിക്കും ഇത് യൂണിവേഴ്സിറ്റി കോളേജ് എന്നാണ് എന്നൊക്കെയാണ് മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത് അതേസമയം തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജും തിരുവനന്തപുരം ഗവൺമെന്റ് ദന്തൽ കോളേജും ദേശീയ മെഡിക്കൽ വിദ്യാഭ്യാസ റാങ്കിങ്ങിൽ മികച്ച സ്ഥാനങ്ങളും നേടിയിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നാല്പത്തിനാലാം സ്ഥാനത്തും ദന്തൽ കോളേജ് ഇരുപത്തി അഞ്ചാം സ്ഥാനത്തുമാണ് ആദ്യമായാണ് കേരളത്തിൽ നിന്നുള്ള ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് ദേശീയ റാങ്കിങ്ങിൽ ഉൾപ്പെടുന്നത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇനിഷ്യേറ്റീവ് ഉൾപ്പെടെ ആവിഷ്കരിച്ച് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് ഒപ്പം നിന്ന് പരിശ്രമിച്ച മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ പ്രിയപ്പെട്ട എല്ലാ ടീം അംഗങ്ങൾക്കും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജും നന്ദി അറിയിച്ചിട്ടുണ്ട്